हेलो फ्रेंड्स, वेलकम बैक टू चैनल ए पिंच ऑफ लव बाय लक्ष्मी। എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഹെയർ പാക്ക് എന്നുള്ളത്, ഹെയർ പാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെയർ സ്പ്രേ എന്ന് പറയാം, ഹെയർ ടോണർ എന്ന് വേണേ എന്ത് വേണമെങ്കിലും പറയാട്ടെ. അപ്പോൾ ഇത് നമ്മൾ ചായപ്പൊടി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ യോ ഇനി ചായപ്പൊടിയാണോ നിങ്ങൾ തലയിലേക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ ചായപ്പൊടി നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നമുക്ക് മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് കളർ നൽകാനും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടീ, അല്ലെങ്കിൽ ടീ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ടീ പൗഡർ അല്ലെങ്കിൽ ടീ നമ്മുടെ മുടി വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അകാല നര അല്ലെങ്കിൽ മുടി ഇങ്ങനെ വെറുത്ത് വരുന്നു എന്ന് പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാട്ടോ ഈ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചായക്കടയിലോട്ട് പോയാലോ. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഹെയർ സ്പ്രേക്ക് നമുക്ക് കരിഞ്ചീരകവും ഉലുവയും വേണം. അപ്പം അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി കരിഞ്ചീരകവും ഉലുവയും കൂടി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാട്ടോ. കരിഞ്ചീരകവും ഉലുവയും കൂടി നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് കുതിരാൻ വയ്ക്കാം. ഒന്നുകിൽ തലേ ദിവസം രാത്രി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ നമ്മൾ കുതിരാൻ വെച്ചാൽ മതി കേട്ടോ. ഇതാ കഴുകി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിന്റെ കളറ് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം തന്നെയാണ് നമ്മൾ ഈ ഒരു ടീ വാട്ടർ അല്ലെങ്കിൽ ഹെയർ സ്പ്രേ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഞരണ്ടി കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉലുവയുടെയും കരിജീരകത്തിൻ്റെ ഒക്കെ സത്ത് ആ വെള്ളത്തിലുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ കളയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ടീ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഏത് ബ്രാൻഡിന്റെ ചായപ്പൊടി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊടുക്കുമ്പോൾ നമ്മൾ അധികം കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ചായപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നന്നായിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇതാ നമ്മുടെ വെള്ളത്തിന് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. കൂടെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പം നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. കാരണം ഇതിന്റെ വെള്ളം മാത്രമേ നമുക്ക് വേണ്ടൂ, ബാക്കിയെല്ലാം നമുക്ക് കളയാം. ഇനി ഇത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നേക്കാൾ മുമ്പ് ഞാൻ തലയിൽ അല്പം കാച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, ഏത് കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാച്ചെണ്ണ പുരട്ടി 5 മിനിറ്റ് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ വാട്ടറോ ഹെയർ സെറമോ എന്ത് വേണമെന്നൊക്കെ പറയാം, ഇത് നമുക്ക് തലയിൽ പുരട്ടി കൊടുക്കാം. പുരട്ടുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് പുരട്ടണം. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ മുടി നന്നായിട്ട് ഗ്രേ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലും എല്ലായിടത്തും നന്നായിട്ട് പുരട്ടിയ ശേഷം ഒരു 5 മിനിറ്റ് ശരിക്കും മസാജ് ചെയ്യണം. കാരണം മസാജിങ് എന്നുള്ളത് മുടി വളരാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ മുടി സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ ഹെയറിൻ്റെ റൂട്ട്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ മസാജിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസാജിങ് ഒരു പതിവ് ആക്കുക നിങ്ങളുടെ തലമുടിയിൽ. അപ്പോൾ മുടി നല്ല ആരോഗ്യമുള്ള മുടിയായിട്ട് വളരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ വയ്ക്കുക. വച്ച ശേഷം നമുക്ക് കഴുകി കളയാം. കഴുകുമ്പോൾ ഷാംപൂ ഇടണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പോൾ എണ്ണമയം നിങ്ങളുടെ തലയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണമയം ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ സാധാ വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഇതാഴ്ചയിൽ 2-3 തവണ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഒറ്റ ദിവസം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ മുടിയെല്ലാം കറക്കുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നല്ല റിസൾട്ട് തരത്തൊരു പാക്കാണ്. നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കും, നിങ്ങളുടെ മുടി നന്നായിട്ട് കറുത്ത വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാട്ടോ ഈ ടീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കറക്കും എന്ന് ഞാൻ ഒരു ഉറപ്പും പറയില്ല കേട്ടോ. നിങ്ങൾ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്ത് മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ മുടിക്കായാലും ആരോഗ്യത്തിനായാലും സ്കിന്നിനായാലും യാതൊരു പ്രശ്നങ്ങളും ഇവ കാരണം വരില്ല. അതാണ് ഈ നാച്ചുറൽ പ്രോഡക്ട്സിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാണ്ട് നിങ്ങൾ മെൻഷൻ ചെയ്യട്ടോ. അത് നല്ലതായാലും മോശമായാലും നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ശരിക്കും അത് ഞങ്ങൾക്ക് ഒരു ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഒരു വേദി കൂടിയാണ് ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.